ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു വിശേഷപ്പെട്ട സബ്ജക്റ്റാണ് ചെയ്യുന്നത്. ഈ നമുക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി മോഹങ്ങളും ഒക്കെയാണ്. പണ്ടുള്ളവർ പറയും, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും സ്വപ്നങ്ങൾ നെയ്യരുതെന്ന്. പക്ഷേ നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവർ ഭാവിയിൽ ഉന്നതിയിലെത്തണമെന്നും സൽസ്വഭാവികളായിരിക്കണമെന്നും ധനപരമായിട്ടൊക്കെയുള്ള ഉയർച്ച ഉണ്ടാവണമെന്നും വയസ്സായി കഴിയുമ്പോൾ നമ്മളെയൊക്കെ ഭാവിയിൽ നോക്കണമെന്നും ഒക്കെ ഒത്തിരി സ്വപ്നങ്ങൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഇതിന് ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് ഒത്തിരി കാര്യങ്ങൾ തമ്മിൽ യോജിക്കുമ്പോഴാണ് ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. നമുക്കെല്ലാം അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒത്തിരി 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 കാര്യങ്ങളുടെ ഒരു സംയോജനമാണ്. നല്ല സമയത്ത് ജനിക്കുക, നല്ല ദശാകാലത്ത് ജനിക്കുക, അതുപോലെ തന്നെ നല്ല നക്ഷത്രത്തിൽ ജനിക്കുക, ഈശ്വര പ്രാർത്ഥനകളും വിശ്വാസങ്ങളും നമുക്കുണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയൊക്കെ ബഹുമാനിക്കുന്നവരും ധനസമ്പാദനമുള്ളവരും അതുപോലെ തന്നെ നല്ല സൽസ്വഭാവികളും ഒക്കെ ആയിട്ട് നമ്മൾ വളർന്നു വരികയുള്ളൂ. നമുക്കായാലും അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ അനുഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കും ഇതുതന്നെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞുങ്ങളുടെ പേരിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഇന്നിപ്പോൾ ഈ ആധുനികമായ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഇതിന് നെയ്മോളജി അല്ലെങ്കിൽ നാമശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗവേഷണ വഴി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ നാമശാസ്ത്രത്തിൽ ഒത്തിരി ആധുനികരായിരിക്കുന്ന ഒത്തിരി ഗവേഷകർ ധാരാളം റിസർച്ചുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ പലരുമായിട്ടിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് കിട്ടിയ കുറേ അറിവുകൾ, അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ എനിക്കറിയാവുന്ന രീതി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ പറയുന്ന ഇന്ന് പറയുന്ന ഒരു വിഷയം. ഇത് ശരിക്കും നാമശാസ്ത്രത്തിൽ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് വിശദമായ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അത് നമ്മൾ നിങ്ങളുടെയൊക്കെ അറിവിലേക്കായിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയണം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കായിട്ട് തരുന്നത്. ഈ നാമശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഈ പേര് ഉണ്ടാക്കുന്നതും ആ പേരിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ഉച്ചാരണ രീതി കൊണ്ടാണ് ഈ പേര് ഏതൊക്കെ രീതിയിലുള്ള ഭാവി ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയുന്നതെന്നാണ് പറയുക. അതിനു വേണ്ടിയിട്ട് ഈ അക്ഷരങ്ങളെ രണ്ടായിട്ട് രണ്ടായിട്ട് തിരിക്കും. ആദ്യം ഇനിഷ്യൽ മസ്റ്റാണെന്നാണ് പറയുക. അത് അച്ഛൻ്റെ പേരിലുള്ള ആദ്യത്തെ അക്ഷരം ഇനിഷ്യലായിട്ട് എഴുതി കഴിഞ്ഞാൽ അടുത്ത അക്ഷരം മുതൽ ഇപ്പം പി ആനന്ദ് എന്നാണെങ്കിൽ പി എ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് അക്ഷരങ്ങളായിട്ട് എ എൻ ഇങ്ങനെ ഈ രണ്ട് അക്ഷരങ്ങളായിട്ട് നമ്മൾ പകുത്തു വച്ചിട്ട് ഈ ഓരോ അക്ഷരങ്ങളുടെയും തമ്മിൽ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദപ്രകമ്പനം എങ്ങനെയായിരിക്കും, അതിൻ്റെ ഉച്ചാരണ പ്രകമ്പനങ്ങൾ ഏത് രീതിയിൽ വരും, ഏത് വാക്കായിട്ട് വരും, ഇതിനെ കണക്കാക്കിയതിന് ശേഷമാണ് ഫലപ്രവചനം നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ പേരുകളിലാണെങ്കിലും നമ്മുടെ ഇനിയും വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉള്ള പേരുകളിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറച്ച് ഗവേഷണം നടത്തി നല്ല രീതിയിലൊരു നാമകരണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല എന്നാണ് ഈ നാമശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത്. ഈ നാമശാസ്ത്രം എന്ന് പറയുന്നൊരു പൗരാണികമായ ഒരു ശാസ്ത്രശാഖയല്ല. അത് ഈ ആധുനിക തലമുറയിലെ പുതിയ ഗവേഷകർ തങ്ങളുടെ നിരന്തരമായ ഗവേഷണങ്ങളിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ശാസ്ത്രഭാഗമാണ് ഈ നാമശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിൽ വിവിധ നാമസംഖ്യയെക്കുറിച്ച് പഠിക്കുന്നതല്ല എന്നർത്ഥം. അതിന് നമ്മൾ ന്യൂമറോളജി എന്ന് പറയുന്ന വേറൊരു ശാഖയുണ്ട്. ഇത് ഈ ഒരാളിൻ്റെ നാമം പേര് എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടി അയാളുടെ ഭാവി ഫലങ്ങൾ പ്രവചിക്കാനും അവരുടെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് നാമശാസ്ത്രം. ഇതിൽ ഓരോ പേരിൻ്റെയും ശബ്ദ തരംഗ ദൈർഘ്യത്തെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇംഗ്ലീഷ് അക്ഷരമാല ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്ത് വിചിന്തനം നടത്തുന്നത്. അപ്പോൾ ഇതിലെ നമുക്ക് ഒരു ആദ്യാക്ഷരങ്ങളെ തമ്മിലുള്ള സംയോജനത്തിൽ കൂടെ വരുന്ന ചില ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം.
ഈ ആദ്യാക്ഷരങ്ങളുടെയാണ് ഇപ്പം നമ്മൾ പരിശോധിക്കുന്നത്. ഇത് മൊത്തം പേരിൻ്റെയും ഇതുപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഉച്ചാരണം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കിയിട്ട് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള പദങ്ങൾ വരുന്ന പേര് ഏറ്റവും ഉത്തമമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് അവസാനം നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് എൻ എന്ന് പറയുന്ന ആളിൻ്റെ മകനോ മകളോ എം എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുക. അപ്പം എൻ എം നാരായണൻ നായരുടെ മകള് മീനാക്ഷി എന്ന് വിചാരിച്ചോളൂ. അപ്പം എൻ എം എന്ന് പറയുന്ന പദങ്ങൾ വന്നാൽ നെയിം എന്നാണ് അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ വരിക. അതിൻ്റെ ശബ്ദതരംഗം വരുന്നത് നെയിം എന്നാണ്. അപ്പോൾ ആ നെയിം എന്ന് വരുന്ന ആൾക്കാർക്ക് പേരും പ്രശസ്തിയും ഉയർച്ചയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് നാമശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. അപ്പം നെയിം എന്ന് പറയുന്ന ആ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നതുകൊണ്ടാണ് എൻ എം ഗുണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എം എൻ എന്ന് പറയുന്നതാണെങ്കിൽ എം എന്ന് പറയുന്നത് അച്ഛൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരവും എൻ എന്ന് പറയുന്നത് ഈ പേര് തുടങ്ങുന്ന ആദ്യാക്ഷരവുമാണെങ്കിൽ ആ മാൻ എന്ന് പറയുന്ന ഒരു പദം അതിൽ സൃഷ്ടിക്കപ്പെടും. ആ ഒരു ശബ്ദതരംഗം ഉണ്ടാക്കും. ആ മാൻ എന്ന് പറയുന്ന ശബ്ദതരംഗത്തിന് എന്താണ് അർത്ഥം വരിക? പുരുഷൻ അല്ലെങ്കിൽ ഉത്തമനായ പുരുഷനാണ് മാൻ. ആ അവന് കഴിവ്, അതുപോലെ തന്നെ തൊഴിൽ വൈദഗ്ധ്യം, വിജ്ഞാനം, ആത്മവിശ്വാസം ഇതൊക്കെ ധാരാളമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് നല്ലൊരു പോസിറ്റീവ് സംജ്ഞയാണ് എം എൻ എന്ന് പറയുന്നതും. സി എന്ന് പറയുന്ന ഇനിഷ്യൽ തുടങ്ങുന്ന ആൾക്ക് പി എന്ന് പറയുന്ന അക്ഷരം പേരിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സി പി എന്ന് പറയും. സി പി എന്ന് പറയുന്നതിൻ്റെ ഒരു ശബ്ദതരംഗം ക്യാപ്പ് എന്നാണ് പറയുക. അപ്പം ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപ്റ്റൻ. തൊപ്പി വെച്ചിരിക്കുന്ന ആൾക്കാർ പോലീസിലൊക്കെ ഉന്നത നിലയിലിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ഈ തൊപ്പി ഒരു ക്യാപ്പ് പ്രധാനമായിട്ട് കൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ക്യാപ്പ് വെക്കുന്ന ആൾക്ക് നേതൃസ്ഥാനം തൊഴിലിലും ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നേതൃസ്ഥാനത്തിന് ഉടമയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ സി പി എന്ന് പറയുന്ന സിയിൽ സി ഇനിഷ്യലായിട്ട് തുടങ്ങുന്ന ആൾക്ക് പിയിൽ തുടങ്ങുന്ന പേരുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉത്തമനായിട്ടുള്ള ഒരു നേതൃസ്ഥാനം വഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് പറയണം. അതുപോലെ തന്നെയാണ് പി സി. പി സി എന്നത് പീക്ക് എന്ന് പറയുന്ന ഒരു ശബ്ദതരംഗം ഉണ്ടാക്കും. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഉന്നതിയിലുള്ളതാണ്, ഉയർച്ചയാണ്. അത് ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഉയർച്ചയും ഉന്നതിയൊക്കെ ഉണ്ടാക്കാൻ ഈ പി സി എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പേരുകൾ ഉത്തമമായിരിക്കുമെന്നാണ് നാമശാസ്ത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് എ ജി. എ ജി എന്ന് പറയുന്ന ഏജ് എന്ന് പറയുന്ന ഒരു ശബ്ദതരംഗമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ ഏജ് എന്ന് പറയുന്ന ശബ്ദതരംഗം എന്താ ഉണ്ടാക്കുക? പാകതയും പക്വതയും അതുപോലെ തന്നെ വിജ്ഞാനവും എല്ലാം ഉള്ള ഒരു ആൾക്കാർക്കാണ് ആ എ ജി എന്ന് പറയുന്ന പദം വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ സമൂഹത്തിലുള്ള പലരുടെയും പേരുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഉയർച്ചയിൽ നിൽക്കുന്ന ആൾക്കാരുടെ പേരുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ജി എ. ജി എ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഇനിഷ്യലും എയിൽ തുടങ്ങുന്ന പേരും ആണെന്നുണ്ടെങ്കിൽ ഗേ എന്ന് പറയുന്ന ശബ്ദം വരികയും അത് സന്തോഷമുള്ളവരും വിജയികളുമായിട്ടുള്ള ആൾക്കാർക്ക്, ഉത്സാഹശീലരുമായിട്ടുള്ള ആൾക്കാർക്കാണ് ജി എ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം തുടങ്ങുക. അതുപോലെ തന്നെ ഡി എ. ഡി എന്ന് പറയുന്ന ഇനിഷ്യലും എ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് പേര് തുടങ്ങുന്നതെങ്കിൽ ഡേ ആണ്. ഡേ എന്നാണ് അതിൻ്റെ ആ ശബ്ദതരംഗത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ വരിക. അപ്പോൾ ആ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിനെ അകറ്റുന്നതാണ് ഡേ, അല്ലേ? അപ്പോൾ ആ ഇരുട്ടിനെ അകറ്റിയിട്ട് വെളിച്ചം കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഏറ്റവും നമ്മുടെ അവരുടെ ഭാവി, ആ കുഞ്ഞിൻ്റെ ഭാവി ശോഭനമാക്കാൻ ഡി എ എന്ന് തുടങ്ങുന്ന പേര് പറ്റും എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ എ ഡി. എ ഡി എന്ന് പറഞ്ഞാൽ ഡി എ നമ്മൾ തിരിച്ചിട്ട് എ ഡി ആയാൽ എ എന്ന് പറയുന്ന ഇനിഷ്യൽ തുടങ്ങി ഡി എന്ന് പറയുന്ന പേരാണ് അക്ഷരത്തിലാണ് പേര് തുടങ്ങുന്നതെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? ആഡ് എന്ന് പറയും. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകയാണ്. അത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ഉയർച്ച എന്ത് വ്യാപാരത്തിലും ബിസിനസ്സിലും ധനത്തിലും എല്ലാം ആഡിങ്ങാണ് ഉണ്ടാവുക, കൂട്ടലുകൾ. അത് ജീവിതത്തിൽ നല്ല ഉത്തമമായിട്ടുള്ള പേരിന് കാരണമാവും. അതുപോലെ തന്നെ ജി വി. ജി എന്ന് പറയുന്ന ഇനിഷ്യലിനോട് കൂടിയിട്ട് വി എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരാണെന്നുണ്ടെങ്കിൽ ജി വി എന്ന് പറയുന്ന ഒരു ഐക്യസംജ്ഞയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഇത് കുടുംബത്തിലും കുടുംബജനങ്ങൾക്കിടയിലും എല്ലാം ഐക്യം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും, ഒരു ഐക്യത്തിനും ഒക്കെ കാരണമാവും. അതുപോലെ തന്നെയാണ് വി ജിയും. വി ജിയും ജി വിയും ഒരുപോലെ തന്നെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വി എസ് എന്ന് പറയുന്നാൽ വിഷ് എന്നാണ് പറയുക. ആ വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ആശംസിക്കുകയാണ്.
ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നതാണ് വിഷിങ് വിഷിങ് എന്ന് പറയില്ലേ. അപ്പോൾ ആ അത് ഈ പറഞ്ഞ സഹകരണവും പിന്തുണയും ആശംസകളൊക്കെ നേടിയൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിട്ട് മാറും. വിയിൽ എൻഷിനി തുടങ്ങിയിട്ട് എസ് പേര് അക്ഷരം ആദ്യമായിട്ട് തുടങ്ങുന്നവരെന്നാണ് നാമശാസ്ത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ എസ് വി എന്ന് പറയുന്നത് സേവ് എന്ന് പറയുന്ന ഒരു ശബ്ദതരംഗമാണ് സൃഷ്ടിക്കുക. അത് സേവിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സമ്പാദിക്കുകയാണ്. ഈ ആൾക്ക് വളരെ സമ്പാദ്യശീലനും അതുപോലെ തന്നെ ജീവിത വികസനമുള്ളതും മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ കുറച്ച് ലുപ്തതയൊക്കെ കാണിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് മാറും. ഈ എസ് എന്ന് പറയുന്ന ഇനിഷ്യലും വി എന്ന് പറയുന്ന അക്ഷരത്തിലും പേര് തുടങ്ങുന്ന ആൾക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് പി എം എന്ന് പറയുന്നത്. പ്രൈം പി എന്ന് പറയുന്ന ഇനിഷ്യലും എം എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങിയാൽ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഉന്നതമായ സ്ഥാനത്തിലിരിക്കുന്ന ആൾക്കാരായിട്ട് മാറും. അവർക്ക് ഒത്തിരി നേതൃസ്ഥാനങ്ങളിൽ എല്ലാത്തിലും ഒന്നാമതായിട്ട് എത്തുന്ന ആൾക്കാരായിട്ട് മാറാൻ ഇടയുണ്ട്. അതുപോലെ തന്നെയാണ് എ ആർ എന്ന് പറയുന്നത് എന്താണ്, എയറാണ്. എയർ എന്താ ചെയ്യുക, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ആ എയർ എന്ന് പറയുന്നത്. എല്ലാം ജീവിതത്തിൽ നമുക്ക് ഈ എയർ ഇല്ലെങ്കിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവില്ല, നമുക്ക് ശക്തി നഷ്ടപ്പെടും. അപ്പോൾ ആ എയർ എന്ന് പറയുന്ന പദം ശക്തിയും ആരോഗ്യവും ഉന്മേഷവും ഒക്കെ നൽകുന്ന ഒരു പദപ്രയോഗമായിട്ട് വരും. എ എന്ന് പറയുന്ന ഇനിഷ്യലും ആറെന്ന് പറയുന്ന അക്ഷരത്തിലെ പേര് തുടങ്ങുന്നതും. അതുപോലെ തന്നെയാണ് മേക്ക്, എം കെ, മേക്ക് എന്നാണ്, ഉണ്ടാക്കുകയാണ്, ഒരു സാധനം സൃഷ്ടിക്കുകയാണ്. അപ്പം അത് ഈ ജോലി ചെയ്യാനുള്ള മനസ്സും സാന്നിധ്യവും ശക്തിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന പേരായിരിക്കും എം എന്ന് പറയുന്ന ഇനിഷ്യലിലും കെ എന്ന് പറയുന്ന ആദ്യ അക്ഷരത്തിലും തുടങ്ങുന്ന പേരുകൾ. അതുപോലെ തന്നെയാണ് എം ജി മേക്ക് പോലെ തന്നെ ധാരാളം കഴിവുള്ള ഒരു ശബ്ദമാണ്. അതിൻ്റെയും ഒരു ശബ്ദ പ്രകമ്പനം വരുന്നത് മേക്കെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് എം ജിക്കും ആ ഒരു പ്രത്യേകത വരിക. അതുപോലെ തന്നെ റേ, ആ റേ, റേ എന്ന് പറഞ്ഞാൽ എന്താണ്, കിരണമാണ്. അത് ആ കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന കിരണങ്ങളായിട്ട് വരും. ഇതൊക്കെ നമ്മളിപ്പം ഈ ഗുണപ്രദമായിട്ടുള്ള പേരുകളാണ് നോക്കി, എന്നാൽ ദോഷങ്ങളുണ്ടാക്കുന്ന പേരുകളുള്ളവരും ധാരാളം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ആ നിഷേധ സംജ്ഞകൾ എന്തൊക്കെയാണ് വരിക എന്ന് നമുക്ക് ചിലതൊന്ന് നോക്കാം. ഇപ്പോൾ എച്ച് എന്ന് പറയുക, അത് ഏക്കെന്ന് പറയുന്നൊരു ശബ്ദ പ്രകമ്പനമാണ് വരിക. എ ഹംസ എന്നോ ഹേമലത എന്നോ ഒക്കെ പറയുന്ന പേരുകൾ വന്നു കഴിഞ്ഞാൽ എ ഇനിഷ്യലാണ്, എച്ചിൽ തുടങ്ങുന്ന പേരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേദനയും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറയണം. അതുപോലെ തന്നെയാണ് ആർ ജെ, റേഗ് എന്നാണ് അതിൻ്റെ ഒരു പദ ശബ്ദം വരുന്നത്. അവർ മുൻകോപിയും തന്നിഷ്ടക്കാരും ഈ സ്വന്തം താല്പര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് എം പി, എം എന്ന് പറയുന്ന മനുഷ്യരും പി എന്ന് പറയുന്ന അക്ഷരത്തിൽ പേരും തുടങ്ങുന്നവർ. അവരൊക്കെ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപടം എന്ന് പറയുന്ന അർത്ഥം വരുന്ന പേരാവരിക. അപ്പോൾ അവരെപ്പോഴും സഞ്ചാരപ്രിയരും അലച്ചിലും സഞ്ചാരങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ ആൾക്കാരായിട്ട് വരും. അതുപോലെ തന്നെയാണ് നോ, എൻ ഐ, നിൽ, എൻ ഐ, നില്ലെന്നൊക്കെ വരുന്ന നോ എന്നൊക്കെ വരുന്ന പദപ്രയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ജീവിതത്തിൽ തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കും എന്ന് പറയും. എൻ എന്ന് പറയുന്ന നിമിഷത്തിൽ ഓ എന്ന് പറയുന്ന ഇതിലോ ഐ എന്ന് പറയുന്ന ഇതിലോ ഒക്കെ പേര് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ ഇഷാന്നോ അങ്ങനെയൊക്കെയുള്ള പേരുകൾ വന്നു കഴിയുമ്പോൾ എൻ ഐ എന്നാണ് വരിക. അപ്പോൾ ആ എൻ ഐ എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഒത്തിരി ദോഷങ്ങളെ ഉണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വി സി എന്ന് പറയുന്നത് വീക്കെന്ന് പറയുന്ന വീക്കെന്നാണ് അതിൻ്റെ ഒരു ഉച്ചാരണം വരിക. വീക്കായിട്ടുള്ള പേഴ്സൺ ശരീരത്തിൻ്റെ ദുർബലാവസ്ഥയാണ് കാണിക്കുന്നത്. അത് ആളിനെ രോഗിയും ദുർബലനും ഒക്കെ ആക്കി മാറ്റും. വിയിലെ എൻഷ്യലോട് കൂടിയിട്ട് സിയിലോ കെയിലോ ഒക്കെയുള്ള പേരുകൾ തുടങ്ങുന്നത്. അതിൻ്റെ ശബ്ദ പ്രകമ്പനം വരുന്നത് വീക്കെന്നായതുകൊണ്ട് അവർക്ക് ഒത്തിരി ദുരിതങ്ങളുണ്ടാകുമെന്ന് പറയും. അതുപോലെ തന്നെയാണ് കെ പി, ഹിപ്പ് എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയാസക്തിയും സെക്ഷുവലായിട്ടുള്ള ഒത്തിരി ചിന്തകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പദപ്രയോഗമായിരിക്കും കെ പി എന്ന് പറയുന്ന പദങ്ങൾ വരിക. കെ പി, എച്ച് പി തുടങ്ങിയിട്ടുള്ള പേരുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു അൺകൺട്രോളബിളായിട്ടുള്ള ക്യാരക്ടറിന് ഉടമകളായിട്ട് മാറും. അതുപോലെ തന്നെ എസ് കെ എന്ന് പറയുന്നത് സിക്ക് എന്ന് പറയുന്ന ഒരു സംജ്ഞ വരുന്നതുകൊണ്ട് ആ എസ്സിൽ ഇനിഷ്യൽ തുടങ്ങുന്നവർക്ക് കെയിൽ പേര് തുടങ്ങുന്ന ആൾക്കാർ
അവർക്ക് ഒത്തിരി ഈ പ്രതിസന്ധികളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാനിടയുണ്ടാവും. അതുപോലെയാണ് ഐ എൽ ഐ എന്ന് പറയുന്ന ഇനിഷ്യലുള്ളവർക്ക് എല്ലിൽ തുടങ്ങുന്ന പേരുകൾ ഇല്ലാണ്, ഇല്ലു ഈ രോഗാവസ്ഥയും ദൗർബല്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംജ്ഞയാണ്. അതുപോലെയാണ് വി ആർ വാറെന്ന് നമ്മൾ പറയുന്ന ശബ്ദ പ്രകമ്പനം സൃഷ്ടിക്കുന്നതുകൊണ്ട് ഈ എവർക്കെല്ലാം സംഘർഷങ്ങളും നാശനഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ കൂടുതലുണ്ടാകുമെന്ന് പറയും. അതുപോലെ തന്നെ എല്ലോ എന്ന് പറഞ്ഞ പദങ്ങൾ ലോയാണ്, താഴെയാണ്, അവരുടെ ജീവിതത്തിലും ആ താഴ്ചയിൽ നിന്നും മേളിൽ കയറി വരാൻ വലിയ പാടായിരിക്കും. അതുപോലെ തന്നെ ഡി എം ഡിമ്മെന്നാണ് പറയുക, അത് മങ്ങിപ്പോവാണ്, അവർക്ക് ഒരു പൊതുസമൂഹത്തിലൊക്കെ ജീവിതത്തിൽ ഒരു മങ്ങലിനുമൊക്കെ കാരണമായിട്ട് തീരും ഈ ഡി ഇനിഷ്യലുള്ളവർക്ക് എമ്മിൽ തുടങ്ങുന്ന പദങ്ങളെന്ന്. ഇതൊക്കെ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള പദങ്ങളുടെ ഉദാഹരണങ്ങളാണ് തന്നെ. ഇതൊക്കെ തുടക്കം മാത്രമാണ്. ഇതിനകത്ത് ഇനിയിപ്പം ആദ്യം നെഗറ്റീവായിട്ട് തുടങ്ങുന്ന ഈ കെ എസ് എന്ന് പറഞ്ഞു, കെ ശങ്കരൻ എന്ന് പറയുന്ന കെ എസിൻ്റെ പിന്നുള്ള ഈ രണ്ട് പദങ്ങൾ മുറിക്കുന്നത് പോസിറ്റീവായിട്ട്, കൂടുതൽ പോസിറ്റീവായിട്ടുള്ള സംജ്ഞകൾ വന്നാൽ അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ദോഷഫലങ്ങൾ ഉണ്ടാകണമെന്നില്ല, ആ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൂടുതൽ കിട്ടാനുള്ള ഇടവരും. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തത്തിൽ ശരിക്ക് നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന്, ഏറ്റവും കൂടുതൽ പോസിറ്റീവുള്ള പേരാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണമാണെന്ന് ആണ് ഈ നാമശാസ്ത്രത്തിൽ പറയുന്നത്. ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ ധാരാളം സംജ്ഞകളുണ്ട്, അത് ഒത്തിരി സമയമെടുക്കുന്നതായതുകൊണ്ട് അങ്ങനെ നമുക്കിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഈ ഒരു രീതിയിൽ പേര് നിശ്ചയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പേര് അവർ തന്നെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു പുനർവിചിന്തനത്തിന് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് ഈ കമൻറ്റ് ബോക്സിലൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നൊന്നും വരില്ല. വാട്സപ്പ് ചെയ്താൽ സമയമൊക്കെ കിട്ടുന്ന സമയത്ത് അതൊന്ന് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ മറുപടികൾ തരാൻ പറ്റുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനൊരു പേര് നമ്മൾ ഉണ്ടാക്കി പരിശോധിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വിധം കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് സി പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു പേര് നമ്മളൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചോളൂ. സി പ്രേംകുമാർ, അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് എന്താണ്, സി പി ആണ്. ആ സി പി എന്ന് പറയുന്ന ക്യാപിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു, അത് പോസിറ്റീവായിട്ടുള്ള ശബ്ദതരംഗം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ആർ ഇ ആണ്, ആർ ഇ റേ എന്ന് പറയുന്ന ഒരു ശബ്ദതരംഗം ഉണ്ടാക്കുന്നതുകൊണ്ട് അതും പോസിറ്റീവായിരിക്കും. അടുത്ത എം കെ എന്ന് പറയുന്ന മേക്ക് എന്ന് പറയുന്ന ഒരു ശബ്ദതരംഗം ഉണ്ടാക്കുന്നതുകൊണ്ട് അതും പോസിറ്റീവായിരിക്കും. അതുപോലെ തന്നെ യു എം ഓം എന്ന് പറയുന്ന ഒരു ശബ്ദതരംഗമാണ് ഉണ്ടാക്കുന്നത്, അതും പോസിറ്റീവാണ്. അടുത്തത് എ ആർ എന്ന് പറയുന്നത് എയറാണ്, അതും പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു പേരിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഒരു സംജ്ഞകളുമില്ല, എല്ലാം പോസിറ്റീവായിട്ടുള്ള ശബ്ദതരംഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പേരുകാരനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലും ആ ഒരു ഉയർച്ചയും ഉന്നതിയൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ നാമശാസ്ത്രകാരന്മാർ പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ സ്വന്തം കുഞ്ഞിനൊരു പേരുണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചെയ്യുക? നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഉള്ളൊരു പേര്, പല പേരുകൾ നമ്മുടെ മനസ്സിൽ തോന്നും. ഈ കുഞ്ഞ് ഗർഭിണിയായിട്ടിരിക്കുമ്പം തന്നെ അച്ഛനമ്മമാരുടെ മനസ്സിൽ അവർക്കുള്ള പേരുകളൊക്കെ പലതും, പെണ്ണാണെങ്കിൽ ഇന്നത് വേണം, ആണാണെങ്കിൽ ഇന്നത് വേണം, ഇങ്ങനെ നമ്മൾ മനസ്സിൽ കണക്കുകൂട്ടി വെക്കാറുണ്ട്. അപ്പോൾ ആ പേരുകൾ നമ്മൾ ക്രമത്തിൽ ഒന്ന് എഴുതിയതിന് ശേഷം അത് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഈ രണ്ടക്ഷരം ഈ രണ്ടക്ഷരമായിട്ട് എഴുതുക. പ്രധാനമായിട്ട് ഓർക്കേണ്ടത് അതിൻ്റെ മുന്നിൽ ഇനിഷ്യൽ നിർബന്ധമായിട്ട് നമ്മൾ എഴുതണം. ആ ഇനിഷ്യൽ അച്ഛൻ്റെ പേരാണ് എഴുതേണ്ടത്. ഒരു മനുഷ്യൻ്റെ ചിന്തകളും ഗുണപരമായിട്ടുള്ള കഴിവുകളും തൊഴിലിനുള്ള കഴിവുകളും എല്ലാം ഇതിനകത്ത് ഈ കുട്ടിക്ക് അച്ഛനിൽ നിന്നും പാരമ്പര്യമായിട്ട് വരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ അവരുടെ ആ പാരമ്പര്യം മൊത്തം ഈ കുട്ടിയിൽ ദ്യോതിപ്പിക്കാൻ ഈ ഇനിഷ്യലിനൊരു കഴിവുണ്ട്. അപ്പോൾ ഇനിഷ്യൽ ആദ്യം എഴുതുന്നത് ഏറ്റവും ഉത്തമമാണ് പേരിൻ്റെതാണ് ഈ നാമശാസ്ത്രത്തിൽ പറയുക. അപ്പം ഇത് അവസാനം ഇനിഷ്യൽ ഇപ്പോൾ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഇനിഷ്യൽ എഴുതുകയേ വേണ്ട, ഒന്നും എഴുതാതെ പേരിൻ്റെ ആദ്യ അക്ഷരം തന്നെ തുടങ്ങിയാൽ മതിയാവും. പിന്നെ അവസാനം ഇനിഷ്യൽ എഴുതിക്കൊള്ളുക, അത് നോക്കണ്ട, അവസാനം വരുമ്പോൾ അത് കൂട്ടിയാൽ മതി, അങ്ങനെ വേണം അത് തുടങ്ങാൻ. പിന്നെ ഈ ജോഡികളായവയെല്ലാം ഒന്നിച്ച് മാറ്റി മാറ്റി എഴുതുക. അപ്പം മുമ്പേ നമ്മൾ എഴുതിയ പോലെ തന്നെ സി പ്രേംകുമാർ എന്ന് പറയുമ്പോൾ സി പി ഇ എം, അങ്ങനെ പ്രത്യേകം പ്രത്യേകം ഈ രണ്ടക്ഷരമായിട്ട് നമ്മൾ എഴുതുക. ഇനി ഈ രണ്ടക്ഷരങ്ങളിൽ നമ്മൾ പ്രത്യേകം പ്രത്യേകമായിട്ട് അതിൻ്റെ ശബ്ദതരംഗം, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ നോക്കുക എങ്ങനെയായിരിക്കുമെന്ന്. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ സൗണ്ടുകൾ നമുക്ക് കിട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് നോക്കാം. ഇത് യോജിപ്പിച്ച് ഇതിൻ്റെ ആ ഒരു ശബ്ദ കമ്പനം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടിങ്ങനെ ഇതിൽ ഇത്രയും കമ്പനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ പേരിന് ഏത് രീതിയിലുള്ള ശബ്ദതരംഗമാണ് നമുക്ക്
കിട്ടുക എന്ന് നോക്കുക. ഏറെന്നോ റേന്നോ വേന്നോ രാമെന്നോ മൈ എന്നോ ഒക്കെ വരുന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള ശബ്ദതരംഗങ്ങൾ ഉണ്ടാക്കുകയും നോയെ നില്ല് മെഷ് ആസ് എന്നൊക്കെ പറയുന്ന ഒത്തിരി ശബ്ദതരംഗങ്ങളൊക്കെ വരുന്നതൊക്കെ നെഗറ്റീവ് ശബ്ദതരംഗങ്ങളാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഏതാണെന്ന് നമുക്ക് തന്നെ ഐഡിയ കിട്ടും. നമ്മൾ ആ ഒരു പറയുന്ന വാക്ക് അതിൽ നിന്നും വരുന്ന ആ ശബ്ദതരംഗം ഏത് രീതിയിലുള്ള ഒരു ഉപയോഗമാണ് ആ ശബ്ദത്തിന് ഉണ്ടാക്കുക എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ദോഷമുള്ള ശബ്ദമാണോ നല്ല ശബ്ദമാണോ എന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ പോസിറ്റീവായിട്ടുള്ള ശക്തികൾ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നവർക്ക് ആ പേരുകാരന് വലിയ ഗുണങ്ങളുണ്ടാകും എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഏറ്റവും അങ്ങനെ പല പേരുകൾ തപ്പിയെടുത്തിട്ട് വേണം ഇങ്ങനൊരു പേര് നമ്മൾ കണ്ടുപിടിക്കാൻ. ഇതിനകത്ത് ഈ അതുപോലെ തന്നെ ഈ സംഖ്യാശാസ്ത്രപ്രകാരം ഈ ഒരു ഓരോന്നിൻ്റെയും അക്ഷരങ്ങളുടെ സംഖ്യ എഴുതിയിട്ട് കൂട്ടി അത് ഒറ്റ സംഖ്യയാക്കി കഴിയുമ്പം 1, 3, 5, 7, 9 എന്നൊക്കെ പറയുന്ന സംഖ്യകൾ കൂട്ട് കഴിഞ്ഞിട്ടുള്ള ഫലമായിട്ട് കിട്ടിയാൽ അവർക്കും ഒത്തിരി ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും എന്നാണ് നാമശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ സംഖ്യകൾ കൂട്ടേണ്ട ഒരു വിധം താഴെ ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. അത് ഈ അക്ഷരങ്ങൾ AA, IA, GA, QA, YA എന്നിവയൊക്കെ വന്നാൽ 1 അതുപോലെ തന്നെ KA, RA, BA ഇതിനൊക്കെ 2 അതുപോലെ GA, LA, SS ഇതിനൊക്കെ 3 DA, MA, TA ഇതിനൊക്കെ 4 EH, NS ഇതിനൊക്കെ 5 UVW ഇതിനൊക്കെ 6 OZ ഇതിനൊക്കെ 7 FP ഇതിനൊക്കെ 8 സംഖ്യാശാസ്ത്രത്തിൽ സംഖ്യ പറയുന്നത്. അപ്പോൾ ഈ സംഖ്യകൾ എഴുതിയിട്ട് കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫലം അത് ഈ പറഞ്ഞ 1, 3, 5, 7, 9 തുടങ്ങിയിട്ടുള്ള ഒറ്റ സംഖ്യകളൊക്കെ വരുന്നത് ആ പേരുകാരന് ഒത്തിരി ഉന്നമനത്തിന് കാരണമാണെന്ന് സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതും ഇതിനകത്ത് നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. എന്തായാലും ഇതൊരു വളരെ ഒരു ബുദ്ധിമുട്ടേറിയ പണിയാണ് ഈ ഒരു വിഷയം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എന്തായാലും ഇത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യുന്ന വിഷയമായതുകൊണ്ട് ചിലർക്ക് പരിശോധിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് പരിശോധിച്ച് നോക്കാം. എന്തായാലും ഇങ്ങനൊരു അറിവുണ്ട്, ഇങ്ങനൊരു വിഷയം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അല്ല എല്ലാവരും ഈ രീതിയിൽ തന്നെ പേരുണ്ടാക്കിയിടണം എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഇങ്ങനൊരു കാര്യങ്ങളിലൂടി ഇപ്പോൾ ഈ ശാസ്ത്രലോകത്ത് ചർച്ചയിലുണ്ട് എന്ന് എനിക്കിപ്പോൾ പലരുമായിട്ടുള്ള ഡിസ്കഷനിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അത് നിങ്ങൾക്ക് കൺവേ ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഒരു ജോലി. അതുമാത്രമേ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. കൂടുതൽ സംശയമുള്ള ആൾക്കാർക്ക് അത് എനിക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ചിലപ്പോൾ മറുപടി എന്നൊന്നും ഇല്ല, കാര്യം തിരക്കുകളുള്ളപ്പോൾ ഈ എപ്പോഴും കമൻറ്റ് എഴുതിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഈ വാട്സപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് അത് നോക്കിയിട്ട് അതിന് മറുപടി തീർച്ചയായിട്ടും ഇടാം. ഈ ഒരു അറിവുകൾ എല്ലാവർക്കും ഉപയോഗപ്രദമാകും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.